അങ്ങനെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു കിൽച്ചറി വീണ ഫ്രണ്ടിൽ ആ കൊച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഒരു റാങ്ങാമി വന്നിട്ട് ചോദിക്കും, നീ എന്തെവിടെ ഇരിക്കണേന്നൊക്കെ ചോദിച്ചിട്ട് ആ കൊച്ചിന് ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ കൊച്ചാണെങ്കിൽ ഇങ്ങനെ പറയും, ആ മാഡത്തിനെ ആരൊക്കെ കൂടി തട്ടിക്കൊണ്ടു പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പൊ ഗിൽച്ചയുടെ ഹസ്ബൻഡൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് ഗിൽച്ചയാണെങ്കിൽ ഒളിച്ചോട് പോയതാന്ന് ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്നെ പറയും, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിങ്ങൾക്ക് എന്താ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ റാങ്ങാമി വരും. അങ്ങനെ റാങ്ങാമി ആണെങ്കിൽ ഇവരുടെ അടുത്ത് കാര്യം പറയും, ഈ കൊച്ചു കണ്ടതാണ്, അവളെ ആരോ തട്ടിക്കൊണ്ടു പോയതാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനെ ആണെങ്കിൽ ആ ശരിയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകട്ടോ. അപ്പോൾ ആ ഒരു എൻജിൻ ചോദിക്കും, നീ എങ്ങടെ പോണേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ലീജാങ്കിൻ്റെ കൂടെ ഉള്ള ആളല്ല ഇവിടെ വന്ന് പറഞ്ഞത്, അവർ തമ്മിൽ പ്ലാൻ ചെയ്ത് വന്ന് പറഞ്ഞതായിരിക്കും, എന്തായാലും അവനെ ഞാൻ ശരിയാക്കണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ റാങ്ങാമിനെ പിടിച്ചിട്ടും പോയിട്ട് തല്ലി സത്യം പറയിപ്പിക്കാൻ പറയും കേട്ടോ. അപ്പോൾ റാങ്ങാമി പറയും, നിങ്ങളെങ്ങനെ എന്നെ കാണിക്കുമ്പോൾ തന്നെ അവൾ അവിടെ എത്തിയിട്ടുണ്ടാവും, സിമ്യാങ്ങിൽ എത്തിയിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷിക്കണം, ഞാൻ നിങ്ങളെ സഹായിക്കാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഹസ്ബൻഡ് പറയും, എനിക്ക് നിന്നെ വിശ്വാസമില്ലാന്ന് പറയുമ്പോൾ യെങ്ജും പറയും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ, ഞാനും അവനും കൂടിയും പോകാം, അങ്ങനെയാണെങ്കിൽ അവനെ വിടാനൊക്കെ ആ ഒരു ഹസ്ബൻഡിനോട് പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗിൽച്ച് അത് തന്നെ സെർവന് നടന്നു വന്നോണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് ആകെ ക്ഷീണിച്ച് അവിടെ കിടക്കും. അങ്ങനെ കിടന്നു പോകുമ്പോൾ ഒരു പട്ടാളക്കാരനാണെങ്കിൽ ആ പെണ്ണിനെ മാറ്റി നിർത്തിയിട്ട് കുത്തിക്കൊല്ലും കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവരും പേടിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഗിൽച്ചയുടെ സെർവൻ്റാണെങ്കിൽ ആകെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ ഗിൽച്ച് പറയും, വേണ്ടി നീ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കല്, പെട്ടെന്ന് നടക്കുന്നു പറയുമ്പോൾ അവൾ പറയും, എന്നെക്കൊണ്ട് പറ്റുള്ളൂ, എനിക്ക് ആകെ ദാഹിക്കണം, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിൽച്ചയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരടുത്ത് പറയും, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംഭവം തരാം, ഇവളെ ഒന്ന് ആ ഒരു വണ്ടിയിൽ ഇരുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ അത് മേടിച്ചിട്ട് പറയുമ്പോൾ, നീ അവിടെ ഇരിക്കാതെ നിൻ്റെ സെർവൻറ്റിനെയാണ് നീ അവിടെ ഇരുത്തണേന്നും പറഞ്ഞ് ആ ഒരു സെർവൻറ്റിനെയാണെങ്കിൽ ആ വണ്ടിയിൽ ഇരുത്തുട്ടോ. അങ്ങനെ നമ്മുടെ ഗിൽച്ച് നടന്നു വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ലീജാങ്ങിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് നമ്മുടെ ഗിൽച്ചനെ പറ്റി ഇങ്ങനെ ആലോചിക്കും. അന്നൊരു ദിവസം ഇവൻ മേടിച്ചു കൊടുത്ത ഒരു ഡ്രസ്സ് ഇല്ലേ, അതിട്ടിട്ട് ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അവൻ ചോദിക്കും, ഇത് ഞാൻ എന്നേക്ക് മേടിച്ചെടുത്തല്ലേ, നീ ഇതിനെ ഇട്ടേന്ന് നോക്കുമ്പോൾ അവൾ പറയും, എനിക്കൊന്നും വേണ്ട നിൻ്റെ ഡ്രസ്സ്, ഞാനിത് ഊരി ഇടാൻ പോണേന്ന് പറയുമ്പോൾ അവൻ പറയും, ഏ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പറയും, അപ്പം നീ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലേ തന്നേന്ന് പറയുമ്പോൾ അവൻ പറയും, ആ നിനക്ക് വേണ്ടിയിട്ടാണ് തന്നെയെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവൾ പറയും, അല്ലെങ്കിൽ ഭംഗിയുള്ളവർ എന്തിട്ടാലും ഭംഗിയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ ഇവനാണെങ്കിൽ ഇതിങ്ങനെ ആലോചിക്കൂട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു പെണ്ണിൻ്റെ കൈ തട്ടിയാണെങ്കിൽ ആ ഒരു കുപ്പി വീഴാൻ വേണ്ടി പോകും. അപ്പം തന്നെ ഇവനാണെങ്കിൽ അത് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പെണ്ണിങ്ങനെ ചോദിക്കും, നീ ഇവിടെ താമസിക്കണവനാണോ, ശരിക്കും നീ ആരാ, നീ വല്ല പ്ലേ ബോയ് എങ്ങാനാണെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് അങ്ങ് പോയാൽ പോരെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, നിങ്ങൾ പിന്നെ എന്തിനെ ഒറ്റയ്ക്ക് ഈ ഒരു ചന്ദ്രൻ്റെ പ്രകാശത്ത് വന്ന് നിൽക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ അവൻ പറയും, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ എന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ചന്ദ്രനെ നോക്കിയിട്ട് പറയും, ഗിൽച്ച നല്ല രീതിക്കാണോ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ ഗിൽച്ചയാണെങ്കിൽ ആ ഒരു ചന്ദ്രൻ്റെ നിലാവിൽ തന്നെ ആകെ ക്ഷീണിച്ച് തളർന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്നാകുമ്പോൾ റാങ്ങിയാമിയും അതുപോലെ തന്നെ യങ്ജുനാണെങ്കിൽ ഗിൽച്ചൻ്റെ എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ അവൾ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ടാകും. അപ്പോൾ റാങ്ങിയാമി പറയും, നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവർ സിമ്യാങ്ങിനെ എത്തുന്നേക്ക് മുന്നേ എങ്ങനെയെങ്കിലും നമുക്ക് അവരെ കണ്ടുപിടിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു രാജകുമാരടുത്താണെങ്കിൽ ആ ഒരു ഷിനിൻ്റെ ആ ഒരു കമാൻഡർ വന്നിട്ട് ഇങ്ങനെ പറയും, രാജാവിൻ്റെ കൽപ്പനയാണ്, ജെയ്സണിലെ വിളകളൊക്കെ ഇവിടെ വിളയിച്ചെടുക്കണം, ഇവിടെ കൃഷി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പറയും, അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ നടക്കും തോന്നണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജകുമാരൻ പറയും, അല്ലെങ്കിലും അവർക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണെന്നാ തോന്നണേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാജകുമാർ പറയും, എനിക്ക് ഈ ഒരു കൃഷിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് ആദ്യം തന്നെ കുറച്ച് സ്ഥലം വേണം, അതേപോലെ തന്നെ അതിനകത്തോട്ടുള്ള കുറച്ച് വളങ്ങൾ, അത് മാത്രമല്ല കുറച്ച് ആൾക്കാരെയും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലീജാങ്കിൻ പറയും, ആൾക്കാർ എൻ്റെ പക്കലുണ്ട്, നമ്മുടെ ജെയ്സണിലെ മിക്ക ആളുകളും അടിമയുടെ മാർക്കറ്റിലുണ്ട്, നമുക്ക് അവിടെ പോയി എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രാജാവും അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് ലീജാങ്കിൻ പറയും, നിങ്ങൾ തിരിച്ചു പൊക്കോ, ഇവിടെ വരണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാജാവ് പറയും, സാരമില്ല ഞാനും വരാമെന്നും പറഞ്ഞ് രാജാവും അകത്തോട്ട് കയറും കേട്ടോ. അപ്പോൾ അകത്താണെങ്കിൽ ജെയ്സണിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അടിമകളൊക്കെ ആണെങ്കിൽ മൃഗീയമായിട്ട് കൊല്ലണേ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന പോലെയാണ് മനുഷ്യന്മാരുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അതേപോലെ തന്നെ പെണ്ണുങ്ങളെ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട്
പേരെടുത്ത് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിർത്തൂട്ടോ. അപ്പോൾ ഇവരിങ്ങനെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളും അതൊക്കെ കണ്ട് ആനന്ദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രാജകുമാരാണെങ്കിൽ ഒട്ടും കണ്ടിട്ട് സഹിക്കാതെ രാജകുമാരൻ അങ്ങ് പോകട്ടോ, പുറത്തോട്ട് പോയി ആള് വൊമിറ്റ് ചെയ്യും. അപ്പോൾ ലീ ജാങ് ഹ്യൻ പറയും, ഞാൻ പറഞ്ഞതല്ലേ വരണ്ടാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു രാജകുമാരൻ പറയും, അല്ലെങ്കിലും ജെയ്സണിലെ ആൾക്കാരെ നോക്കിയിട്ട് അവരൊക്കെ ചിരിക്കുന്ന കണ്ടില്ലേ, ഈ പെണ്ണുങ്ങളൊക്കെ എന്തിനാ എപ്പോഴും ജീവനോടെ നിൽക്കുന്നത്, അവർക്കൊക്കെ മരിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാജാവ് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലീ ജാങ് ഹ്യൻ പറയും, നമ്മുടെ രാജാവ് ഇത്രയൊക്കെ നാണം കെട്ടിട്ടും പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ പറയട്ടെ, സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ അവർ ചെയ്യണമെന്ന് പറയുമ്പോൾ രാജകുമാരാണെങ്കിലും അത് കേൾക്കുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടില്ല, അപ്പം തന്നെ അവൻ്റെ നേരെയാണല്ലോ വാള് നീട്ടും. അപ്പോൾ അവനിങ്ങനെ പറയും, നിങ്ങൾ തന്നെ പറ, സ്വന്തം ജീവനാണോ വലുത്, അത് അഭിമാനമാണോ വലുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാജാവിനാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രാജാവിൻ്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവനയിലും കൂടുതൽ അഭിമാനത്തിൻ്റെ ആൾക്കാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവൻ്റെ പേര് വിളിച്ചിട്ട് ഒരു പെണ്ണ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ലീ ജാങ്ങനാണ്. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ചേച്ചിയുടെ അടുത്തോട്ട് വരും. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഒരടിമേനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടാകും. അതൊക്കെ നമുക്കിനി വഴിയെ പറയാം കേട്ടോ. അങ്ങനെ രാജകുമാരൻ ഇങ്ങനെ പറയും, ഞാൻ എന്തായാലും നിന്നെ കൊല്ലാൻ വേണ്ടി പോവാണ്, അതിനു മുന്നേ നീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയാൻ പറയുമ്പോൾ അവനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും കേട്ടോ. നമ്മുടെ ജെയ്സണിലെ ആൾക്കാരാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചാണ് ഇപ്പോഴും ജീവനോടുള്ളത്, അവർ ജീവനൊടുക്കാത്തത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും, നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും അവരെ രക്ഷപ്പെടുത്തു എന്ന് ഓർത്തിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആ ഒരു രാജകുമാരനടുത്ത് പറയട്ടോ. എന്നിട്ട് പറയും, രാജാവ് നിങ്ങളുടെ ആ ഒരു സത്യസന്ധതക്ക് ഇങ്ങനെ ചൂഷണം ചെയ്താലും നിങ്ങൾ ഒരിക്കലും തളരരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ രാജകുമാരനോടും ഇവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലീ ജാങ്ങിനാണെങ്കിൽ കുറേ പ്രായമായവരൊക്കെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ ആ ഒരു മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അവരൊക്കെ പറയും, ഈ പ്രായമായവരെയും കൊണ്ട് നമ്മൾ എങ്ങനെ കൃഷി ചെയ്യാനാന്നൊക്കെ പറയുമ്പോൾ ലീ ജാങ്ങിൻ പറയും, ഞാൻ ജനിക്കണേക്ക് മുന്നേ ഇവർ വിളവെടുത്ത് തുടങ്ങിയ ആൾക്കാരാണ്, ഇവരെക്കാളും അറിവുള്ളവരൊന്നും വേറെ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു വയസ്സായ അപ്പൂപ്പം പറയും, രാജകുമാര ഞാൻ മരിക്കുവാണെങ്കിൽ എൻ്റെ നാട്ടിൽ മരിക്കണമെന്നാണ്, നിങ്ങൾ എന്നെ എൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും, ഞാൻ അവിടെ കൃഷി ചെയ്ത് വിളയെടുത്താളെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാജകുമാരൻ പറയും, ഞാൻ എപ്പോഴാണ് ഇനി എൻ്റെ നാട്ടിലേക്ക് പോകണമെന്നറിയില്ല, എന്നാലും ഞാൻ പോവുകയാണെങ്കിലും നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗിൽച്ചേനൊക്കെയാണ് അവരുടെ അടുത്ത് വിശ്രമിക്കാൻ പറഞ്ഞ് കുറച്ച് സമയം കൊടുക്കുമ്പോൾ ഗിൽച്ച പെട്ടെന്ന് തന്നെ അവളുടെ ഒരു തുണി എടുത്തിട്ട് അവളുടെ രക്തം കൊണ്ട് തന്നെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതൂട്ടോ. അതുപോലെ തന്നെ ആ സെർവൻറ്റിൻ്റെ രക്തം കൊണ്ടും അവൾ എന്തൊക്കെയോ എഴുതിയിട്ട് ഒരു കൊച്ചിൻ്റെ കയ്യിലത് കൊടുക്കും. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ യെങ്ജുനും അതുപോലെ തന്നെ റാങ്ങിയാമയൊക്കെ ആണെങ്കിൽ ഗിൽച്ചനെ അന്വേഷിച്ച് വരും. അവരുടെ കണ്ടോന്ന് നോക്കുമ്പോൾ ആരും കണ്ടുള്ളതെന്ന് പറയും. അപ്പോൾ അവരാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കും. അപ്പോൾ യെങ്ജും പറയും, ഞാൻ ആദ്യം ഓർത്തിട്ട് ഈ യുദ്ധമൊക്കെ തീർന്നതാണ്, പക്ഷേ ഇതൊന്നും തീർന്നിട്ടില്ലാലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗിൽച്ചയൊക്കെ ആണെങ്കിൽ അങ്ങനെ സിമ്യാങ്ങിലെത്തും. സിമ്യാങ്ങിലെത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ലീ ജാങ്ങിന് ആണെങ്കിൽ അവളെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും അവളെയും കൊണ്ട് ആ ഒരു രാജാവിൻ്റെ ആരൊക്കെയോ പിടിച്ചുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ ആ ഒരു രാജാവിൻ്റെ തന്നെ വേറൊരാളെന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, രാജാവിൻ്റെ കീഴിലുള്ള ആ ഒരു ഖാനിൻ്റെ അനിയനങ്ങാണ്ടാണ് അത്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ നോക്കിയിട്ട് നമ്മുടെ ഗിൽച്ചനെ കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനെ ഗിൽച്ചെടുത്ത് ഡ്രസ്സൊക്കെ മാറാൻ പറയുമ്പോൾ ഗിൽച്ച് പറയും, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയതല്ല, അവരെ എന്നെ തട്ടിക്കൊണ്ട് വന്നാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പെണ്ണിങ്ങനെ പറയും, ഞാനും ജെയ്സണിലുള്ളതാണ്, നീ ഇനി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, രാജാവ് നിന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കോട്ടോ. അങ്ങനെ ഗിൽച്ചൊക്കെ ആണെങ്കിൽ അവിടെ കിടന്നുറങ്ങും. അപ്പോൾ ഗിൽച്ചാണെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്താണെങ്കിൽ രാത്രി എണീച്ച് ഒരു സഹായം ചോദിക്കട്ടോ. അങ്ങനെ പിറ്റേന്ന് രാജാവാണെങ്കിൽ അവിടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഗിൽച്ച് വന്നിട്ട് പറയും, പ്ലീസ് നിങ്ങളെ ഞാൻ സെർവ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് തന്നെ രാജാവ് അത് കണ്ടിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ ആ രാജ്ഞിക്കാണെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ അവളെയാണെങ്കിൽ ആ രാജ്ഞി വന്ന് തല്ലിയിട്ട് പറയും, എത്ര ധൈര്യം ഉണ്ടട്ടാ നീ ആ രാജാവിനെ നീ വളക്കാൻ നോക്കിയതെന്നും പറഞ്ഞ് അവളെയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പറയും, നിന്നെ ചൂടുവെള്ളത്തിൽ മുക്കണം, എൻ്റെ കൈ ഞാൻ മുറിക്കാൻ പോകണമെന്നും പറഞ്ഞ് അവളുടെ കൈ മുറിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ആ ഒരു രാജാവിൻ്റെ തന്നെ ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറയും, നീ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് മുറിക്കുന്നത്, രാജാവിൻ്റെ ആ ഒരു കണ്ണ് ഇവളുടെ മേലുണ്ട്, ഇവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് നിന്നോട് ചോദിക്കും, അവൾ ഇവിടെ നിന്നോട് രക്ഷപ്പെടാൻ പോയതൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പെണ്ണാണെങ്കിൽ ഗിൽച്ചനൊന്നും ചെയ്യില്ല. അപ്പോൾ ഗിൽച്ചാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കോട്ടെ. ആ ഒരു സമയത്ത് ഒരു പെണ്ണിങ്ങനെ പറയും, ഇവിടെ കുറച്ച് നാളും മുന്നേ ജെയ്സണിലെ പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടു പോയതാണ്, ഞാനൊരു തവണ രക്ഷപ്പെടാൻ വേണ്ടി പോയപ്പോൾ അവരെൻ്റെ കൈ മുറിച്ചു കളഞ്ഞു, നീ അവരോട് പറഞ്ഞത് നീ ആ ഒരു രാജാവിനെ ഇങ്ങനെ സെർവ് ചെയ്യാന്നാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഗിൽച്ചയുടെ സെർവൻ്റ് ആണെങ്കിൽ വന്ന് ആ പെണ്ണിൻ്റെ അടുത്ത് ചീത്ത് പറയും, നീ എന്നാലും എന്ത് പണിയാണ് കാണിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പെണ്ണ് പറയും, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, രാജാവിന് എന്തായാലും നിൻ്റെ മാഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു യെങ്ജിനാണെങ്കിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ ആ ഒരു ഗിൽച്ച എറിഞ്ഞ ആ ഒരു
പേപ്പർ ഇല്ലേ, പേപ്പറല്ല ആ ഒരു തുണിയാണെങ്കിൽ അവനക്ക് കിട്ടും. അപ്പൊ അവനാണെങ്കിൽ ഗിൽച്ചയുടെ ഹസ്ബൻഡിന് കൊടുക്കുമ്പോൾ ഗിൽച്ചയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരുപാട് സങ്കടമാകട്ടോ. അപ്പൊ തന്നെ യെങ്ജനും റാങ്ങാമിക്ക് പറയും ഇപ്പൊ അവര് സിമ്യാങ്ങിൽ എത്തിയിട്ടുണ്ടാകും, എത്രയും പെട്ടെന്ന് പൈസ ഒക്കെ റെഡി ആക്കിയിട്ട് വിളിച്ചൊന്ന് വരാം. പറയുമ്പോൾ ആ ഒരു ഹസ്ബൻഡ് പറയും ആ ശരിയാണ്, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒക്കെ റെഡി ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗിൽച്ചേനെയാണെങ്കിൽ ആ ഒരു രാജാവിന് ഇഷ്ടപ്പെട്ടുണ്ടാവുമല്ലോ. അപ്പം ഗിൽച്ചേനെയാണെങ്കിൽ മറ്റവർ ഇങ്ങനെ വിളിച്ചൊന്നും പോയിട്ട് അവൾ ഡ്രസ്സ് ഊരൂട്ടോ. ഊരുമ്പോൾ ഒരു പാടും ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയും എന്തായാലും ഒരു പാടുമില്ല, നീ എന്തായാലും നല്ല രീതിക്ക് നിൽക്കുകയാണെങ്കിൽ രാജാവ് നിനക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോകും. അപ്പം ജേസണിലെ പെണ്ണിങ്ങനെ പറയും അവർ പറഞ്ഞത് നിനക്ക് ഇങ്ങനെ പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാജാവിന് നിനക്ക് ഇഷ്ടപ്പെടും, നീ ജേസണിൽ ജീവിച്ചാലും നല്ല ജീവിതം നിനക്ക് ഇവിടെ ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കോട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കൃഷി ചെയ്യണോടത്ത് ആ ഒരു നിലയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല. അപ്പം അവർ പറയും അതിന് പശു തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ലീജാങ്കിനാണെങ്കിൽ പശുവിനെ മേടിക്കാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ മംഗോളിയയിലേക്ക് പോകട്ടോ. അപ്പം പോണ വഴിക്ക് അവൻ്റെ പുകയിലേക്ക് ആണെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും. അങ്ങനെ അവിടെ ഒരു പെണ്ണിനെ കാണും. പെണ്ണിനെ കാണുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ നമ്മുടെ ഗിൽച്ചേനെ പറ്റിയൊക്കെ ഓരോന്നും പറയുമ്പോൾ ആ പെണ്ണാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗിൽച്ചയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വീഴും. അപ്പം അവളുടെ നെറ്റിയൊക്കെ പൊട്ടി ചോര വരുന്നിട്ട് മറ്റേ ആ പുള്ളിക്കാരത്തി പറയും നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ പാടൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് അവളെ പിന്നെയും തല്ലും. അങ്ങനെ അവളെ ആണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാൻ പറയട്ടോ. അങ്ങനെ അവൾ കയറുമ്പോൾ എന്താ അവിടെയൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ അല്ലേ. ആ ഒരു സമയത്തന്നെ ആ ഒരു അപ്പാപ്പനെയും കാണൂട്ടോ. എന്നിട്ട് നമ്മുടെ ഗിൽച്ചയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പൈസ ഒക്കെ റെഡി ആക്കിയിട്ട് ഗിൽച്ചനെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഗിൽച്ചയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്ത് പറയും നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് തരുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയും ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛന്മാർ വരാറുണ്ട്, അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് മക്കൾ വരാറുണ്ട്, ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഭാര്യ വരാറുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഭാര്യനെ അന്വേഷിച്ച് ഒരു ഭർത്താവ് പോലും ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്കാണെങ്കിൽ ചെറിയൊരു സങ്കടമൊക്കെ ആകും. അപ്പോഴേക്കും ഓരോരുത്തരെയൊക്കെ ലേലം വിളിക്കുന്നുണ്ടിട്ട് ഇവർക്കൊക്കെ ആകെ ടെൻഷനാവട്ടോ. അപ്പം അവളുടെ അടുത്ത് പറയും അടുത്തത് നീയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു പെണ്ണിനിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളിങ്ങനെ പറയും പകർച്ചവ്യാധി വന്നു എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കും. അപ്പം ഇയാൾ ചെന്ന് നോക്കുമ്പോൾ എന്താ ഇവരാണെങ്കിൽ അഭിനയിച്ചതായിരിക്കും. അയാളിട്ട് എല്ലാവരും ഇങ്ങനെ തല്ലൂട്ടോ. ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും ചെതറി ഓടുന്നുണ്ടാകും. അപ്പാപ്പനാണെങ്കിൽ അവരുടെ ഡോറ് തുറന്നു കൊടുക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ലീജാങ്ങിനൊക്കെ ആണെങ്കിൽ ആ ഒരു പശുവിനെ മേടിച്ച് കൊടുത്തേണ്ടി വരുമ്പോൾ അവനിങ്ങനെ ഓരോന്നും പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരിങ്ങനെ ഓടുന്നു കാണൂട്ടോ. അപ്പോൾ അവരെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഷിങ്ങിൻ്റെ ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ അവർ പറയുമ്പോൾ അവർ എന്നത്തെയും പോലെ തുടങ്ങിയില്ല നേരത്തെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മുടെ ലീജാങ്ങിനാണെങ്കിൽ മാക്സിമം പറ്റുന്നവരെയൊക്കെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം അവനിങ്ങനെ നോക്കുമ്പോൾ പച്ച കളർ ഒരു ഉടുപ്പൊക്കെ ഉണ്ടാകും. അപ്പം ഇവനാണെങ്കിൽ അവളെ ഇങ്ങനെ ആ ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അവളുടെ നേരം ഇങ്ങനെ അമ്പ ഇങ്ങനെ വിടാൻ വേണ്ടി പോകും. അപ്പം ആ ഒരു സമയത്ത് തന്നെ ഗിൽച്ചയാണെങ്കിൽ തിരിഞ്ഞിങ്ങനെ നോക്കട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ലീജാങ്കിനാണെങ്കിൽ അത് കാണും. അപ്പോൾ ഇനി അവർ കാണോ കാണില്ലേ എന്നുള്ളതൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.